എല്ലാവർക്കും വിരുന്നുപോയ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ ബാറ്റ്മാൻ ഹു ലവ് കോമിക് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഓൾറെഡി ഇഷ്യൂ സീറോ കണ്ടു കഴിഞ്ഞു, ഇഷ്യൂ വണ്ണും കണ്ടു കഴിഞ്ഞു. ആ വീഡിയോ കാണത്തും മറക്കാതെ ചെക്ക് ചെയ്യുന്ന ശേഷം ഈ വീഡിയോ കാണുക ഫ്രണ്ട്സ്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വരും നമുക്ക് ഇന്നത്തെ ഇഷ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബാറ്റ്മാനായിട്ട് മാറുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥലത്ത് ട്രെയിനിങ് പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അവർ സന്തോഷത്തിന് ഹൃദയത്തിലൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. എല്ലാ കൾച്ചറും അതാണ് വിശ്വസിക്കുന്നത്. അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഭയങ്കര സ്പീഡിൽ പമ്പാകും. നമ്മൾ അതേസമയത്ത് ഒരു ആപത്ത് നിൽക്കുമ്പം നമ്മുടെ കൈ നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്തേ പോകത്തുള്ളൂ, ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കത്തുള്ളൂ. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്തും ആ വെടിയുടെ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈ എൻ്റെ അച്ഛൻ്റെ ഹൃദയത്തിലേക്കല്ല പോയത്, എൻ്റെ ഹൃദയത്തിലേക്കാണ് വന്നത്. എൻ്റെ അച്ഛൻ എൻ്റെ ഹൃദയത്തിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷെ ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഹൃദയത്തിൽ ബുള്ളറ്റ് പാഞ്ഞു. ആ ഒരു സെക്കൻഡിൽ എൻ്റെ ഹാർട്ട് സ്കിപ്പായി. സ്കിപ്പായ ആ സമയം തൊട്ടാണ് ഞാൻ വേറൊരു ജീവിതം തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് ബാറ്റ്മാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽഫ്രഡ് പറയുന്നു, ഒരിക്കലും എനിക്ക് ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇവൻ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പോലും അവിടെ വെച്ച് ഷൂട്ട് ചെയ്താൽ പോലും അവിടെയുള്ള ആർക്കും തന്നെ ഇവനെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബോഡി അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ഇവൻ്റെ ഹാർട്ടിന് ബ്ലഡ് ഇങ്ങനെ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ബാറ്റ്മാൻ പറയുന്നു. എന്നാൽ പിന്നെ അവൻ്റെ രക്തം ഉരിഞ്ഞെടുക്ക്. ആൽഫ്രഡ് പറയുന്നു, ഇപ്പോൾ ഉള്ള പ്രശ്നത്തിൽ ഇവൻ എന്തിനാ ഇപ്പം രക്ഷപ്പെടുത്തുന്നത്? ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണകാരൻ തന്നെയാണ് ഇവനാണ്. ഇവനെ ഇപ്പം നമ്മൾ രക്ഷപ്പെടുത്തണോ? ഇവനില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരാ കരയുന്നതെന്ന് ചോദിക്കുന്നു. ബാറ്റ്മാൻ പറയുന്നു, അവനെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിലും ഇവനും ഒരു ബന്ധമില്ലെന്നുണ്ടെങ്കിലും ഇവന് ജീവനുണ്ടെങ്കിലേ ഈ പ്രശ്നത്തിനെ നിർത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ബാറ്റ്മാൻ മരണം മാസമായിട്ട് നിൽക്കുവാണ്. ജോക്കർ ടോക്സിനുള്ള ആൻറ്റിഡോറ്റൊക്കെ അങ്ങ് ഇഞ്ചക്ട് ചെയ്തിട്ട് നിൽക്കുവാണ്. ആൽഫ്രഡ് ചോദിക്കുന്നു, ആർ യു ഓക്കെ സാർ? ബാറ്റ്മാൻ പറയുന്നു, ഈ ആൻറ്റിഡോറ്റൊക്കെ എന്നെ രക്ഷപ്പെടുത്തും. ഒരാഴ്ചയ്ക്ക് മുന്നിട്ട് മാത്രം ജോക്കറായിട്ട് എന്നെ കൊണ്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. ഒരാഴ്ച ഇത് മതിയെന്ന് പറയുന്നു. ആൽഫ്രഡ് പറയുന്നു, ഒരാഴ്ചത്തേക്കേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ബാറ്റ്മാൻ പറയുന്നു, ഇപ്പോൾ അതല്ല ഇമ്പോർട്ടൻറ്റ്, നീ അവരെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുന്നു പറയുന്നു. അപ്പോൾ ആൽഫ്രഡ് പറയുന്നു, ഞാൻ ഹെവി ആയിട്ടുള്ള ഒരു ഡ്രഗ് കൊടുത്തിട്ടുണ്ട്, അവന് എണ്ണിച്ചാലും അവൻ തന്നെ കണ്ണ് തുറന്നാലും അവൻ്റെ ബോഡി അവൻ പറയുന്നത് കേൾക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ജോക്കർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. ബാറ്റ്മാൻ ഷോക്കാവുന്നു. ആൽഫ്രഡ് എന്താണ്? ആൽഫ്രഡ് പറയുന്നു, ഈ സമയത്ത് എല്ലാവരും ശ്വാസമാണ് വിടേണ്ടത്, പക്ഷേ ഇവൻ ചിരിക്കുന്നു. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ആൾ തന്നെ സാർ ഇവൻ. ഈ സീൻ കട്ട് ചെയ്തിട്ട് ഗോതം സിറ്റിയിൽ ഏതൊരു റോഡ് കാണിക്കുവാണ്. സോ ആ വഴി കൂടെ ഒരു പെണ്ണിറങ്ങി കാർ ഓടിച്ചിട്ട് വരുന്നു. ഒരു രൂപമാണെങ്കിൽ പെട്ടെന്ന് ആ കാറിൻ്റെ പുറത്തേക്ക് വീഴുന്നു. വീണത് ആരാന്ന് നോക്കാനായിട്ട് ആ സ്ഥലത്തേക്ക് കമ്മീഷണർ ഗോർഡനും ഹാർവി എന്ന് പറഞ്ഞൊരാളും വരുന്നു. വന്നതിന് ശേഷം അവർ നോക്കുന്നു. അവർ നോക്കിയതിന് ശേഷം ഭയങ്കര ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കണ്ടത് വയസ്സായ ഒരു ബ്രൂസ് വെയ്ൻ ആണ്. ഗോർഡൻ പറഞ്ഞു, ഇവ വീണ ശേഷം ഉണ്ടായ ഡാമേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഏതോ ഉയരമായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വീണിരിക്കുന്നത്, പക്ഷേ ഇവിടെ ഏതാണ് ഉയരമായിട്ടുള്ള സ്ഥലം എന്ന് കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹാർവി പറയുന്നു, ബാറ്റ്മാൻ ഹു ലവ് എല്ലാ ഡൈമെൻഷനിൽ നിന്നിട്ട് ബ്രൂസ് വെയ്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് വെയ്ൻ ഓരോ ഡൈമെൻഷനിലായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തേക്ക്. പക്ഷേ എന്തിനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഡൈമെൻഷനിൽ ഇവൻ നല്ല ഉയരമായിട്ടുള്ള സ്ഥലത്തായിരിക്കും നിന്നുകൊണ്ടിരുന്നത് വീഴുന്നതിന് മുമ്പ്. സോ അവിടെ നിന്ന് വീണതിന് ശേഷം അവൻ ലോകത്തേക്ക് ഷിഫ്റ്റായി. ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അവൻ ഇവിടെ വീണു. അതാണ് സംഭവം. അപ്പം ആ ഡൈമെൻഷനിൽ ഏതോ ഉയരമായിട്ടുള്ള സ്ഥലത്താണ് വീണിരിക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ഗോർഡൻ പറയുന്നു, നീ ഒരുപാട് വേഷം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ വേഷം ഒന്ന് ചെറുതായിട്ട് ബോറായെന്ന് തോന്നുന്നു. സുഖമാണോ ബാറ്റ്മാൻ? ബാറ്റ്മാൻ പറയുന്നു, യാ ഐ ആം ഓക്കെ. ബാറ്റ്മാൻ പറയുന്നു, ഇവൻ്റെ ഹാർട്ടിൻ്റെ താഴെ കണ്ടോ ഒരു മുറിവുണ്ട്, ആ മുറിവിൻ്റെ അവിടെയാണ് എല്ലാവർക്കും സ്ട്രോങ്സ്റ്റ് സെല്ലുള്ളത്. ആ സ്ട്രോങ്സ്റ്റ് സെൽ എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആപത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്, നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ബാറ്റ്മാൻ ഹു ലവ്സ് എല്ലാ ബ്രൂസ് വെയ്നെയും കൊന്നിട്ട് ആ സ്ട്രോങ്സ്റ്റ് സെല്ലാണ് അവൻ എടുക്കുന്നത്. എടുത്തിട്ട് എന്തോ സിറം ഉണ്ടാക്കുകയാണ്. പക്ഷേ എന്തിന്, എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാറ്റ്മാൻ ഗോർഡനെ നേരെ വെയ്ൻ ടവറിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഗോതം സിറ്റിയുടെ മാപ്പ് കാണിക്കുന്നു. 1780s സമയത്ത് ഇവിടെ ഒരു വൈറസ് സ്പ്രെഡായി. സോ വൈറസ് കാരണം തന്നെ ഒരുപാട് ജനങ്ങൾ മരിച്ചു. അതിൻ്റെ ആപത്ത് കുറയ്ക്കാനായിട്ട് ഈ വെയ്ൻ ടവർ കെട്ടിയ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വാക്സിൻ സിസ്റ്റം കൂടി ഇൻസ്റ്റാൾ ചെയ്തു. ആ വാക്സിൻ സിസ്റ്റത്തിൻ്റെ പേര് തന്നെ ലാസ്റ്റ് ലാഫ് എന്നാണ്. സോ അതിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ സിറ്റി മൊത്തം ആ വാക്സിനെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു, ആ വൈറസിനെ കുറച്ചു. ഞാൻ ബാറ്റ്മാൻ ആയതിനു ശേഷം എന്തെങ്കിലും കൊറോണ വൈറസോ ജോക്കർ ടോക്സിനോ വല്ല സ്പ്രെഡ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വാക്സിൻ സിസ്റ്റത്തിന് ഞാൻ കുറച്ച് ഡെവലപ്പ് ചെയ്തു. അതായത് ലാസ്റ്റ് ലാഫിനെ ഞാൻ കുറച്ച് ഡെവലപ്പ് ചെയ്തു. അഥവാ ഫ്യൂച്ചറിൽ ജോക്കർ ടോക്സിൻ വല്ലതും ഈ സിറ്റി മുഴുവൻ സ്പ്രെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വാക്സിനും ആൻറ്റിഡോട്ടും ഈ ലാസ്റ്റ് ലാഫിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഈ വെയ്ൻ ടവർ ഉള്ളത് സിറ്റിയുടെ സെൻട്രലാണ്. അത് നല്ലതാണ്. അപ്പോൾ കമ്മീഷണർ ഗോർഡൻ പറയുന്നു, യാ അത് നല്ലതാണ്. ഓപ്പോസിറ്റ് സൈഡിൽ വെയ്ൻ ടവറിൽ ഒരു ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. അവിടെ ബില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ലിഫ്റ്റ് സെക്യൂരിറ്റി ഉണ്ട്. ബ്രൂസ് വെയ്ൻ, അത് നിങ്ങളല്ലേ? ഹാ അത് ഞാനാ.
നിങ്ങൾക്ക് മുകളിലല്ലേ പോകേണ്ടത്, ആ ഞാൻ എപ്പോഴും മുകളിലാണ് എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ ഹൂ ലാഫ് അവിടെ വന്ന് നിൽക്കുന്നു. ബാറ്റ്മാൻ ഹൂ ലാഫ് ആ ലിഫ്റ്റിൽ കൂടെ ലാസ്റ്റ് ലാഫ് ഉള്ള സ്ഥലത്ത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു, അവിടെ മുഴുവൻ സെക്യൂരിറ്റിയും നിൽക്കുന്നു. ബാറ്റ്മാൻ ഹൂ ലാഫ് കയ്യിൽ കത്തിയുമായിട്ടാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റി മുഴുവനും ബാറ്റ്മാൻ ഹൂ ലാഫിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബാറ്റ്മാൻ ഹൂ ലാഫ് ആണെങ്കിൽ കത്തിയെടുത്തിട്ട് ഒരു മനസാക്ഷ്യമില്ലാതെ എല്ലാവരുടെ കൈയും കാലും അങ്ങ് വെട്ടിക്കളയുന്നു. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഗത്തായിട്ട് നിന്നിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. 3, 2, 1. ആ സമയത്ത് ബാറ്റ്മാൻ ആണെങ്കിൽ കണ്ണാടിയും പൊട്ടിച്ചിട്ട് അവിടെ എൻട്രി ആകുന്നു. സോ ഫ്രണ്ട്സ്, ഇവിടെ ബാറ്റ്മാൻ്റെ എല്ലാ മൂവ്സും ബാറ്റ്മാൻ ഹൂ ലാവ്സിന് അറിയുന്നു. ബാറ്റ്മാൻ വന്നിട്ട് പറയുന്നു, ഹേ നീ നിർത്ത്, നീ ഞാനാണെന്ന് എനിക്കറിയാം, എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാമെന്ന് എനിക്കറിയാം, ഞാൻ അടുത്തത് എങ്ങനെയാണ് അടിക്കാൻ പോകുന്ന പോലെ നിനക്കറിയാമെന്ന് എനിക്കറിയാം. സോ ഞാൻ ആൽഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു പുതിയൊരു മാർഷൽ ആർട്സ് പഠിച്ചു, നിനക്കറിഞ്ഞൂടാ അതിനെക്കുറിച്ചെന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ ഹൂ ലാഫിനിട്ട് അങ്ങ് അടിച്ചടിച്ച് ബാറ്റ്മാൻ ഹൂ ലാഫിനെ അങ്ങ് കിടത്തുന്നു. ബാറ്റ്മാൻ ചോദിക്കുന്നു, നിന്റെ പ്ലാൻ എന്താ, പറ നിന്റെ പ്ലാൻ എന്താന്ന് പറന്ന്. ബാറ്റ്മാൻ ഹൂ ലാഫ് ആണെങ്കിൽ, എൻ്റെ പ്ലാനോ, ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നത് പോലും എൻ്റെ പ്ലാനിൻ്റെ ഒരു ഭാഗമായിരിക്കാം, അതിനെന്ത്, നീ എന്നെ അടിച്ചതും ആ പ്ലാനിൻ്റെ ഒരു ഭാഗമായിരിക്കാം, ഇപ്പോൾ ഒരു ബുള്ളറ്റ് നിന്നെ നോക്കി വരുന്നതും അതിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കാം. പെട്ടെന്നൊരു ബുള്ളറ്റ് ആണെങ്കിൽ ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യുന്നു. ബാറ്റ്മാൻ ഹൂ ലാഫ് പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ എപ്പോഴും വർക്കൗട്ടാകും, ആരാ ഷൂട്ട് ചെയ്ത് നിനക്ക് അറിയേണ്ട മനുസേ, ഒന്നങ്ങോട്ട് നോക്കിയേ, അവിടെ ഗ്രിം നൈറ്റ് ആണെങ്കിൽ സ്നൈപ്പർ അടിച്ചു മരണ ലുക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ബാറ്റ്മാൻ ഹൂ ലാഫ് പറയുന്നു, നമ്മളെക്കാട്ടിലും അവൻ ഭയങ്കര മോശമവനാണ്, ഗണ്ണെടുത്താൽ ഒരാളെങ്കിലും വെടിവെക്കാതെ ഇരിക്കത്തില്ല, ഭയങ്കര മോശമവനാ, അവനെ വേണം നീ ആദ്യം നോക്കാനായിട്ട്, നീ എന്നെ നോക്കാൻ വന്നിരിക്കുന്നു, നീ ആൾ കൊള്ളാം. ബാറ്റ്മാൻ ഹൂ ലാഫ് പറയുന്നു, ഹേ നീ ഒരുപാടൊന്നും ട്രൈ ചെയ്യേണ്ട, നിന്നെ കൊണ്ട് അനങ്ങാനേ പറ്റത്തില്ല, ആ ബുള്ളറ്റിൻ്റെ അകത്ത് ടേസർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അതുകൊണ്ട് നിനക്ക് ഒട്ടും തന്നെ അനങ്ങാനായിട്ട് പറ്റത്തില്ല. പെട്ടെന്ന് ബാറ്റ്മാൻ ഹൂ ലാഫ് ആണെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്റ്മാൻ ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യുന്നത്, ഹേ നിനക്കറിയാത്തതോ, ഞാൻ ഇവിടെ ലാസ്റ്റ് ലാഫിനെ ഡിസേബിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇതിപ്പോൾ ഡിസേബിൾ ചെയ്താൽ അകത്തിരുന്ന് പൊട്ടാനായിട്ട് തുടങ്ങും, ഒരു ബോംബ് പൊട്ടുന്ന പോലെ, അത് അകത്തിരുന്ന് പൊട്ടുമ്പോൾ താഴെയുള്ള ജനങ്ങൾക്കും അത് ആപത്താകും, ഇൻക്ലൂഡിങ് യു, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിന് ഇനി പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ ഹൂ ലാഫ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ സമയത്ത് വെറും 10 സെക്കൻഡ് ഉള്ളൂ ഈ ബിൽഡിംഗ് വന്നിട്ട് എക്സ്പ്ലോഡ് ആകാനായിട്ട്. ആ സമയത്ത് ആ ബില്ല്, അതായത് ലിഫ്റ്റ് സെക്യൂരിറ്റി വന്നിട്ട് ബാറ്റ്മാനെ ജനൽ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ബാറ്റ്മാൻ ആണെങ്കിൽ അയാളെ കൊണ്ടിട്ട് അവിടെ നിന്ന് പറന്ന് പോകുന്നു. ആ ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു വീഴുന്നു, ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണെങ്കിൽ അവിടെ ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു വീഴുന്നു. താഴെയുള്ള എല്ലാ ജനങ്ങൾക്കും അവിടെ ചുറ്റുപാടുണ്ടായിരുന്ന ജനങ്ങൾക്കും വീടുകൾക്കും എല്ലാവർക്കും തന്നെ ആപത്തായി. ബാറ്റ്മാൻ ആണെങ്കിൽ കട്ടയ്ക്ക് ദേഷ്യം കയറുന്നു, തലയ്ക്ക് കയറുന്നു ദേഷ്യം, അവനെ എഴുന്നേപ്പിക്കും ആൽഫ്രഡ്, അവനെ എഴുന്നേപ്പിക്കുന്നു പറഞ്ഞിട്ട് ബാറ്റ്മാൻ ദേഷ്യത്തിൽ ബാറ്റ്കേവിൻ്റെ അകത്തേക്ക് വരുന്നു. ആൽഫ്രഡ് പറഞ്ഞു, സർ പ്ലീസ് സർ കാം ഡൗൺ സർ കാം ഡൗൺ, അവനെ എഴുന്നേപ്പിക്കാൻ പറ്റത്തില്ല, അവൻ ഇപ്പോഴാണ് ഡ്രഗ് ഡോസ് കൊടുത്തിരിക്കുന്നത്, അവൻ വിചാരിച്ച പോലെ അവൻ എണ്ണിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ബാറ്റ്മാൻ ആണെങ്കിൽ പറഞ്ഞു, അവൻ എണ്ണിപ്പിച്ചേ പറ്റത്തുള്ളൂ, അവൻ എണ്ണിപ്പിക്കുന്നു പറയുന്നു. ബാറ്റ്മാൻ ആണെങ്കിൽ ജോക്കർ ഇട്ട് കുലുക്കി നോക്കുന്നു, ജോക്കർ ആണെങ്കിൽ പതുക്കെ ബാറ്റ്മാൻ പറയുന്നു, അവൻ്റെ അടുത്ത് പ്ലാൻ എന്താണ്, ബാറ്റ്മാൻ ഹൂ ലാഫിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്, നീ അവൻ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നു ചോദിക്കുന്നു. അപ്പോൾ ജോക്കർ പറഞ്ഞു, പ്ലാനോ, പ്ലാൻ എല്ലാം കഴിഞ്ഞു, അവൻ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോക്കർ മയങ്ങി വീഴുന്നു. ആ സീൻ കട്ട് ചെയ്തിട്ട് നിന്റെ സൂപ്പർ മാർക്കറ്റ് അണിയുന്നു, അവിടെ ഗോർഡൻ ആണെങ്കിൽ ആരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അയാൾ പറയുന്നു, നിങ്ങളിവിടെ വരാനേ പാടില്ലായിരുന്നു. അപ്പോൾ ഗോർഡൻ പറയുന്നു, എനിക്കിവിടെ വരേണ്ടതായിട്ട് വന്നു, പുതിയൊരു രാക്ഷസൻ വന്നിട്ടുണ്ട്, അവനെ തടയണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സഹായം എനിക്ക് വേണം. അപ്പോൾ അയാൾ പറയുന്നു, ഞാനെന്തോ സഹായിക്കാനാ, ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് എന്താവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഗോർഡൻ പറയുന്നു, നീ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ, കാരണം നീ എൻ്റെ മകനാണ്. ആ സ്ഥലത്ത് ജെയിംസ് ഗോർഡനെ കാണിക്കുന്നു. ഇവിടെ ഈ ഇഷ്യൂ അവസാനിക്കുന്നു. ഇപ്പോൾ ജെയിംസ് ഗോർഡനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് കമ്മീഷണർ ഗോർഡൻ്റെ മകനെ ജെയിംസ് ഗോർഡനെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു കൊണ്ടുവന്നു, എന്ത് സഹായമാണ് ഗോർഡന് ജെയിംസ് ഗോർഡൻ്റെ അടുത്ത് നിന്ന് വേണ്ടത്? ജെയിംസ് ഗോർഡനാണ് ബാറ്റ്മാൻ ഹൂ ലാഫിനെ തടയാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് തടയാനായിട്ട് പോകുന്നത്? വെയിറ്റ് ചെയ്ത് അടുത്ത ഇഷ്യൂലേക്ക് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ലൈക്ക് തന്നെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബർ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി തരാം കമൻറ്റ് പറയുക. ബാക്കിയുള്ളവരും കൂടി നിറയെടുത്ത് തരാം. കണ്ടിട്ട് സേച്ചിനെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.